പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഫെബ്രുവരി മാസം 8-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളിലും പ്രതികൂലത്തിലും എല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിത്തരുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക്. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് മടക്കി തരുന്ന ദൈവത്തെക്കുറിച്ചാണ്. നാം വായിച്ചു കേട്ട വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ മടക്കിത്തരുമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. ഈ പ്രഭാതത്തിൽ ജീവിതത്തിൽ പല നന്മകളും നഷ്ടപ്പെട്ടു പോയവർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാം കടന്നു പോകുന്ന ഈ പകർച്ചവ്യാധിയിൽ ഒത്തിരി നന്മകൾ നഷ്ടപ്പെട്ടു പോയ അനേക ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. ജോലി നഷ്ടമായി പോയവർ എന്നെ കേൾക്കുന്നുണ്ട്. ബിസിനസ് നഷ്ടമായി പോയവർ എന്നെ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ തലമുറയുടെ വിദ്യാഭ്യാസം നഷ്ടമായി പോയവർ എന്നെ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിവാഹം മുടങ്ങിപ്പോയവർ എന്നെ കേൾക്കുന്നുണ്ട്. സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ തീരുമാനമെടുത്ത് തമ്പുരാന്റെ അടുക്കിലേക്ക് വരാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോയതിനെ എൻ്റെ ദൈവം മടക്കി തരുവാൻ ശക്തനെന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിയാൽ വിവിധ മേഖലകളിൽ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് ശത്രുവായ പിശാച് എല്ലാ നന്മകളും കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. നാം വായിച്ചു കേട്ട വചനപ്രകാരം ഇയ്യോബിന്റെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളെയും ശത്രുവായ പിശാച് കൊണ്ടുപോയെങ്കിലും ഇയ്യോബ് ദൈവത്തിന് മുമ്പിൽ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതത്തിലെ സകല നന്മകളെയും
ദൈവം ഇരട്ടിയായി അവന് മടക്കി കൊടുത്തു. ഈ പ്രവാദത്തിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും പിശാച് നന്മകളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പാകെ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നന്മകളെ എൻ്റെ ദൈവം നിങ്ങൾക്ക് ഇരട്ടിയായി മടക്കി തരാൻ പോവുകയാണ്. എങ്കിൽ ഈ പ്രവാദത്തിൽ ഒന്നാമതായി നാം ചിന്തിച്ചത്, ശത്രുവായ പിശാച് നമ്മുടെ ജീവിതത്തിൽ നന്മകളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിൽ മടക്കി തരും. രണ്ടാമത്തെ ചിന്ത നിങ്ങൾ കേൾക്കണമേ, മനുഷ്യർ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും നന്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം 4 മടങ്ങായി മടക്കി തരുവാൻ ശക്തനാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക്, സക്കായു നിന്ന് കർത്താവിനോട്, കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി യേശുവിന്റെ മുമ്പാകെ നിന്ന് പറയുകയാണ്, ഞാൻ വല്ലവിധനെയും വല്ലവരുടെ കയ്യിൽ നിന്നും ചതിവായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങായി മടക്കി കൊടുത്തുകൊള്ളാം എന്ന് പറയുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ മനുഷ്യന്റെ മുമ്പാകെ ചതിക്കപ്പെടുകയോ കളിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കുക. എന്റെ ദൈവം അത് 4 മടങ്ങായി നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ ശക്തനെന്ന് തിരിച്ചറിയുക. എങ്കിൽ 3-ാമത്തെ ചിന്ത നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് മടക്കി തരുന്ന ദൈവം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങളിലെ, പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. 29-ാമത്തെ വാക്യം, അതിന് യേശു, എൻ്റെ നാമനിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ, 30-ാമത്തെ വാക്യം, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രിയരെ, നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, പത്രോസ് അപ്പോസ്തലൻ യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ സകലതിനെയും വിട്ടിട്ട് നിന്നെ അനുഗമിക്കുന്നു. അടുത്ത 2 വാക്യങ്ങളിൽ യേശു പത്രോസിനോടും കൂടെ നിൽക്കുന്നവരോടും മറുപടി പറയുകയാണ്, എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും നിങ്ങളുടെ വീടോ സഹോദരങ്ങളെയോ അമ്മയോ അപ്പനെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ കഷ്ടതയോടുകൂടെ അവനും 100 മടങ്ങ് മടക്കി ലഭിക്കുമെന്ന് യേശു അവരോട് മറുപടി പറയുകയാണ്. അത്രയുമല്ല, വരുവാനുള്ള ലോകത്തിൽ അവൻ നിത്യജീവന്റെ അവകാശിയുമാകും. എന്നെ കേൾക്കുന്നവരെ, ആ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണോ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? ആ സമുദായത്തിന്റെ നടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കാക്കപ്പെട്ട അനുഭവത്തിലാണോ ഇരിക്കുന്നത്? നിങ്ങൾ ഉറച്ചു നിന്നാട്ടെ, നിങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിൽ എന്റെ യേശു നിങ്ങളെ മാനിക്കുവാൻ പോവുകയാണ്. എത്ര പേർ ഈ പ്രഭാതത്തിൽ എന്റെ കൂടെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പറയും, നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ദൈവം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയതിനെ അങ്ങ് മടക്കി കൊടുക്കാൻ പോകുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുമിച്ച് ഞങ്ങൾ സമർപ്പിക്കുകയാണപ്പ. ഈ പ്രഭാതം ഒരു അത്ഭുതമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.